എന്നാണെങ്കിൽ ഇതും നമ്മൾ അതിജീവിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷനും ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓരോ പുതിയ അവതാരങ്ങളെ കൂടുതൽ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. പാലക്കാർക്ക് സജിസാറാണെങ്കിൽ കോഴിക്കോടുകാർക്ക് ദാസേട്ടറാണ്, വയനാടുകാർക്ക് ബിനീഷാണ്, പിന്നെ കണ്ണൂരുകാർക്ക് അച്ചായനുണ്ട്. പിന്നെ നമ്മുടെ മലപ്പുറംകാർക്കും വേണ്ട ഒരു ഐറ്റം, ആ ഐറ്റമാണ് നമ്മളിപ്പോൾ കണ്ടത്. സജിസാറിനെയും ദാസേട്ടനെയും പോയി നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണാം. അതെന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സംഗീതം പഠിക്കണമെന്ന മോഹമായിട്ട് ഞാൻ ചെന്ന് പെട്ടത് കരിങ്കാളിയല്ലേ സിംഹത്തിന്റെ ഇടയില്, കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്. കക്കൂസിലിരുന്നാണോ പാടുന്നത്? എന്തിനാ ഇങ്ങനെ മുക്കുന്നേ? കൊടുംവാള് എടുത്ത് ഓ ആ കൊടുവാളൊന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ ചുടുദാരികച്ചോരയിൽ നീരാട്. ആ ഫീല് കിട്ടുന്നുണ്ട്. ഒന്നുകൂടി പാടിയേ. എരിവേറ്റിയ ഒറ്റ മുളകോ പെണ്ണേ നിൻ മനസ്സ്. നമുക്ക് ഇതും അതിജീവിക്കണം. തളരരുത് രാമൻകുട്ടി, തളരരുത്. ജടക്കെട്ടിയ കാർ മുടിക്കുന്തിന് മുല്ലപ്പൂ മലര്, മലര് കലിത്തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പുഞ്ചിലമ്പ്, തുടികൊ കലിത്തുള്ളിയ കാളിതൻ. അവന്റെ പാട്ട് കേട്ടിട്ട് കലിതുള്ളിയ കാളി ചമ്മിപ്പോയി. കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല. കാളിതൻ കാലിൽ റീൽസിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു പാട്ടാണത്. പക്ഷെ അത് ഇങ്ങനെ ഇട്ട് ആൾക്കാർ വെറുപ്പിച്ച് വെറുപ്പിച്ച് എന്തൊക്കെയാ ആൾക്കാർ കാണിക്കുന്നത്. ആ പാട്ടിനെ ഇല്ലാതാക്കരുത്, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയേ? ആ സംഗീതം പഠിക്കണമെന്ന മോഹവുമായിട്ട് ഞാൻ ചെന്നെത്തിയത് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടും ഈ നാടൻ വഴി. എനിക്കറിയാം നിങ്ങളിങ്ങനെ പാടിയതിന് ശേഷം നിങ്ങൾ ഒരുപാട് പേര് കളയാക്കിയിട്ടുണ്ടോ. എനിക്ക് നിങ്ങളുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, അത് നിങ്ങൾ ഈ പ്രസംഗം കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. വീട്ടിലിരുന്ന് തന്നെ പൈസ കാണാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ലോഡസ് 365. ക്രിക്കറ്റുകൾ കാണുന്നവരാണ് അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് പൈസ കാണാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. ഏത് ടീം ജയിക്കും അല്ലെങ്കിൽ ആരും നന്നായിട്ട് കളിക്കുമെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. കാജൽ അഗർവാൾ, നവാസുദ്ദീൻ സിദ്ദിഖി പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അതുകൊണ്ട് തന്നെ ഇതൊരു സേഫ് വെബ്സൈറ്റ് ആണ്. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ഫോളോ ദം. രാവിലെ ആണെങ്കിൽ രാത്രി ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വിഡ്രോൾസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോട്ടസ് 365 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഒരു 365 ബോണസും അതുപോലെ തന്നെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ഒരു 5000 ബോണസും കിട്ടുന്നതായിരിക്കും. സോ വൈ വെയിറ്റിംഗ്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. വർത്താനമൊക്കെ പറഞ്ഞു മതി, ഇനി പാട്ട് പാട്. കാറ്റാലി നിൻ ഈറൻമുടി ചേരുന്നിതൻ മേലാകവേൽ. ഒരു ദിവസം നിങ്ങൾ ലോകം അംഗീകരിക്കും, അന്ന് ലോകം അവസാനിക്കും. എനിക്കറിയാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പാടിയാൽ മതി, ആൾക്കാരെന്തെങ്കിലും പറയട്ടെ, അതിനോ അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല, ഇതിന് നന്നായിട്ടൊക്കെ പാടാൻ പറ്റും, അത് അങ്ങനെ പാടി പഠിക്കും. മഴത്തുള്ളികൾ അടുത്ത പാട്ടുകാരനെ ഇനി വേണ്ട, അടുത്ത വീട്ടിലേക്ക് പോവാം. ഞാനൊരു പ്രപ്പോസൽ നടത്താം, ഐ ലവ് യു എന്ന് പറയാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? പറയൂ പറയൂ, ഐ ലവ് യു എന്ന് പറയൂ, പറയൂ പറയൂ കുട്ടി, ഐ ലവ് യു എന്ന് പറയൂ. കണ്ടോ ആ കുട്ടി, ഐ ലവ് യു. എവിടെ ഒരു സായി പല്ലവിയുടെ ലുക്ക്? എനിക്ക് അടുത്ത എന്റെ ഒരു പ്രവചനമാണ് ഞാൻ ഇവിടെ തന്നെ പ്രഖ്യാപിക്കുന്നത്, ബ്രസീൽ തന്നെ വരും, എത്തവണ കപ്പ് ബ്രസീൽ തന്നെ കൊണ്ടുപോകും. ഓ പ്രവചന സിംബമേ, ആ തന്നത് ക്ലാപ്പല്ല, ക്ലാപ്പായിരുന്നു. ഇനിയിപ്പോ വേൾഡ് കപ്പ് ഇല്ല ചേട്ടാ, ഇനിയിപ്പോ അർജന്റീന കൊണ്ടുപോയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത വേൾഡ് കപ്പിൽ പ്രതീക്ഷിക്കാം. ഇറച്ചി എന്നത്തേക്കുമായിരുന്നു നിരോധിച്ചാൽ അത്രയും നല്ലത്. ഈ മൃഗങ്ങളെ ഒന്നും കൊന്നു തിന്നാതെ, അവർ സൃഷ്ടിയല്ലേ, ദൈവസൃഷ്ടിയല്ലേ അവരും, അതുകൊണ്ട്. അപ്പൊ പിന്നെ ഈ പച്ചക്കറി ദൈവസൃഷ്ടിയല്ലേ, അതുങ്ങളെ കൊന്നു തിന്നാൻ പാടില്ല, സത്യം പറഞ്ഞ. ഞാൻ വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റും, മീൻ തിന്നും, മീന് കഴിക്കും. ആ അത് നമുക്ക് അയഡിനും പ്രോട്ടീനും ഒക്കെ ആവശ്യമുണ്ടല്ലോ, അതുങ്ങളെ കൊന്നു തിന്നാൻ പാടില്ല, സത്യം പറഞ്ഞ. ഈ ചേച്ചിയോട് നമ്മൾ എന്താ പറയണ്ടേ? മീൻ കഴിക്കുന്നതിന് കുഴപ്പമില്ല, ഇറച്ചി ദൈവ സൃഷ്ടിയല്ലേ. ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ വെച്ചിട്ട് പാടാം, കാരണം ഒരുപാട് ലൂപ്പ് ഹോൾ ഉണ്ട്. കാരണം നമ്മളിപ്പോ ഇപ്പൊ ഞാൻ എനിക്ക് പശു അല്ലെങ്കിൽ പട്ടിനെയൊക്കെ ഒന്ന് കറി വെച്ച് നിന്നമ്മമാരൊക്കെ ഉണ്ട്.
ചില ആൾക്കാരൊക്കെ വണ്ടി ഇടിച്ച് കിടക്കുന്ന പട്ടീനെയൊക്കെ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകുന്നവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് നമ്മൾ കേരളത്തിലുള്ളവരാരും പട്ടിയിറച്ചി കഴിക്കാറില്ല. ഇപ്പം എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഞാൻ ചിക്കനും ബീഫൊക്കെ കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പട്ടിയിറച്ചിയോ പാമ്പിറച്ചിയോ ഒന്നും കഴിക്കാൻ പോകത്തില്ല. പക്ഷെ അത് കഴിക്കുന്നവരോട് ഞാൻ ഒരിക്കലും കഴിക്കണ്ടെന്നും പറയാൻ പോകത്തില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനിപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറയാനും പണ്ട് ഇതുപോലത്തെ, പക്ഷേ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ ഇതൊക്കെ കോമഡിയാണ്. ഇതുപോലുള്ള വിഷയത്തെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അമേസിംഗ് ഫോട്ടോ എഡിറ്റിംഗ്, ആ അവൻ്റെ ഫോട്ടോ എഡിറ്റിംഗ് നമുക്ക് നോക്കാം. ഇത് എന്ന് തടയി കാണിച്ചു വെച്ചേക്കുന്നത്. അയ്യോ കടുപ്പം കടുപ്പം. ഇവന്റെ കയ്യിലൊക്കെ മരിച്ചവരുടെ ഫോട്ടോ കൊടുത്ത് ഞാൻ ഉള്ള അവസ്ഥ നനച്ചോയിക്കും. ഹലോ ബ്രോസ്, ഞാൻ മുമ്പത്തെ വീഡിയോയില് ഞാൻ നെയ്മറെ കാറ്റാടി നെയ്മർ എന്നൊക്കെ പറഞ്ഞു. എന്താ നെയ്മർ? ഞാൻ മുമ്പത്തെ വീഡിയോയില് ഞാൻ നെയ്മറെ കാറ്റാടി നെയ്മർ എന്നൊക്കെ പറഞ്ഞു. കാറ്റാടി നെയ്മർ എന്നൊക്കെ പറഞ്ഞു. അത് ലോറൻസും ക്രീറ്റസും ആണ്. അത് അതൊരു ക്യാറ്റേഴ്സ് ആണ്. ലോറൻസ് കട്ട അർജന്റീന ഫാനും മറ്റേ ക്രീറ്റസ് ബ്രസീൽ ഫാനുമാണ്. എന്നാലും കാറ്റാടി നെയ്മർ എന്നായി പോയി. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി പറയുന്നു എല്ലാവരോടും. ശോ ആ സോറി പറയാൻ കാണിച്ചാ മനസ്സ് ആരും കാണാണ്ട് പോകരുത്. എന്നാലും കാറ്റാടി നെയ്മർ എന്ന കാര്യം പേരിടുവാടെ. അതിന്റെ പേരിൽ അവിടെ അപ്പന്നെ തൊണ്ടയ്ക്ക് വിളിയും എല്ലാം കേട്ടു. കൊറേ തെറി കേട്ടു. തൊണ്ടയ്ക്ക് വരെ വിളിച്ചു. അവിടെ മരിച്ചുപോയ അച്ഛനെ വരെ പറഞ്ഞു. എന്നാലും പോട്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ പേരെന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ആരുടെയും കുത്തകയല്ല. ബ്രസീലുള്ള കളിക്കാരൻ നെയ്മറിന് മാത്രമല്ല നെയ്മറിന് പേരുള്ളത്. നെയ്മറെന്നും റൊണാൾഡോ എന്നും മെസ്സി എന്നൊക്കെ പേരുള്ള ഒരുപാട് പേര് വേറെയുണ്ട്. ഇപ്പൊ തെറി പറയുന്നതിലേ മൈനാണ്. ബാക്കി പറ ഞാനൊരു വലിയൊരു ബ്രസീൽ ഫാനാണ്. വലിയൊരു ബ്രസീൽ ഫാനാണ്. നെയ്മറെ വളരെ ഇഷ്ടമാണ് എനിക്ക്. എനിക്കും ഇഷ്ടമാണ്. നല്ലൊരു പ്ലെയറാണ്. പുള്ളി ആഗ്രഹിച്ചവരെ എത്താൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു പ്ലെയറാണ്. എന്നാലും കുറെ ചിലരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നെയ്മർ ഫാൻസെ നിങ്ങളോട് ഞാൻ സോറി പറയുന്നു. ഓക്കെ. ആ ക്ഷമ പറയാൻ കാണിച്ച് മനസ്സിനൊരു ഭിക്ഷ കിട്ടും. ഈ ചില ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഈ ആണുങ്ങൾ ക്ഷമ പറയത്തില്ല, അത് അവരുടെ പൗരുഷത്തെ ബാധിക്കും. ക്ഷമ പറയുന്നതൊക്കെ എന്തോ വലിയ എന്താ പറയുക, മല പോലെ വന്നവൻ എലി പോലെ ആയിപ്പോയി എന്ന് പറയുന്ന പോലെയൊക്കെയാണ് ചിലർ ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരാൾക്കാരൊക്കെ വിചാരിക്കുന്നത്. ക്ഷമയെന്ന് പറയുന്ന സാധനം അത് പറയേണ്ടതാണെങ്കിൽ അത് പറയുക തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് എന്തായാലും ഈ ലോറൻസും ക്ലീറ്റസും വീഡിയോ എന്താണെന്ന് നോക്കാം. ഐ ലവ് യു മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഐ ലവ് യു മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം ചേട്ടാ. ഏ, ഒരു 1 മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഡബിൾ റോളിലാണ് അഭിനയിക്കുന്നത്. ലോറൻസ് ക്ലീറ്റസ് എന്ന് പറഞ്ഞാൽ അത് ഒരാളാണ്. ആരാ അമ്മാവ? നിങ്ങൾ ഇത് കാണുക, റൊണാൾഡോ. ആരടാ നീ? എന്റെ ഇത് ക്ലീറ്റസിന്റെ മൊബൈൽ അടിച്ചോണ്ട് നീ ആരടാ? എന്തുന്നാടാ ഇത്? ആരടാ നീ? ലോറൻസ് നീ കൊള്ളടാ. അവന നീ ചവിട്ടി കെടുത്തി. അയാളെ നീ ചവിട്ടി കെടുത്തി. ഇപ്പൊ ലോറൻസും ക്ലീറ്റസും എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായല്ലോ അല്ലേ. നമ്മൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ കുറേ സീരീസ് കാണാറില്ലേ, അതുപോലെ തന്നെയാണ് ലോറൻസും ക്ലീറ്റസിൻ്റെ സീരീസ്. കുറേ എപ്പിസോഡുകളുണ്ട്. ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളും ഉണ്ട്. ഇപ്പം 36-ാമത്തെ എപ്പിസോഡ് എന്താ കാണും. എന്താണേലും ലോറൻസും ക്ലീറ്റസും കൊള്ളാം. ഐ ലവ് യു മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് പേരുടെ ക്രഷാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്നതാണോ കാണിച്ചു വെച്ചേക്കുന്നേ? ഒരുപാട് പേരുടെ ക്രഷാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്ന് നാളെ ഒരു പൂവൻകോണിന്റെ ബാഗ് ഓടിപ്പിച്ച് ചേരാത്ത കണ്ണടയം വെച്ചിട്ട് ഇനി ഒരു ബൈക്കും കൂടി കൊടുക്ക്, രണ്ട് റൈഡ് അടിച്ചിട്ട് വരട്ടെ. മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലുമാര്. പാലാ സജിയുടെ ആരെങ്കിലും ആണോ? Where are you now? ഒന്ന് വീണാണെന്താ, എത്ര പേരെ ഇടിച്ചിട്ടത്? ഇത് ശരിക്കും വയ്യാത്ത ആളാണോ, അതോ വയ്യാത്ത ആൾക്കാരെ കളിയാക്കുന്നതാണോ, അതോ കോമഡി ആയി പോയതാണോ? കണ്ടിട്ട് എനിക്ക് അഭിനയിക്കാണെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, വയ്യാത്ത ആളാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നമുക്കെല്ലാം നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം.
സിമ്പിൾ ബട്ട് പവർഫുൾ, നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സീനാണെങ്കിലും നന്നായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് കാണുമ്പോൾ തന്നെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ലൈക്ക് കീപ് ഗോയിങ്, ഓഡിഷൻസ് ഒക്കെ പങ്കെടുക്കുക, കാസ്റ്റിംഗ് കോളൊക്കെ പങ്കെടുക്കുക. വൺ ഡേ യു വിൽ ബിക്കം ആൻ ആക്ടർ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പ് എന്നെ ഇഷ്ടപ്പെടാത്തവൻ എന്നെ ഇഷ്ടപ്പെടണ്ട, പറയാൻ മറന്നുപോയി. സോ ബൈ ഫോർ നൗ.